നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥനെയും പലപ്പോഴും താരതമ്യപ്പെടുത്തി കാണാറുണ്ട് ഭരണത്തിൻ്റെ മികവ് അതേപോലെ തന്നെ ക്രമസമാധാന പാല പാലനത്തിൽ ഇവർ കാണിക്കുന്ന മികവ് ഇതെല്ലാം മാറ്റുരയ്ക്കപ്പെടുന്നുണ്ട് ഈ രണ്ട് പേരുടെയും കാര്യത്തിൽ സംഖ്യകളുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും കേരള മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നാണ് അവർ പറയുന്നത് പല കാര്യങ്ങളിലും അത് സത്യമാണ് താനും ഇതാ ഈ അടുത്ത കാലത്ത് കണ്ട രണ്ട് ചെറു വീഡിയോകൾ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് ഭരണാധികാരികളുടെയും മികവ് അതാത് രംഗത്തെ ആദ്യം കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആണികളൊക്കെ വലിയ വികാരമായിട്ട് കൊണ്ടു കിടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലുള്ള ഓഫീസ് ഒരു കാര്യവുമില്ലാതെ എസ് എഫ് ഐ പിള്ളേർ കയറി തല്ലി തകർക്കുകയും അവിടെ അക്രമങ്ങൾ കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ കസേരയിൽ കൊണ്ട് വാഴ വെക്കുകയൊക്കെ ചെയ്തു ഇത് രാജ്യം മുഴുവൻ ചർച്ചയായപ്പോൾ കുറേ പേരെ ഇവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ആർക്ക് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ പോലീസിന് പോലീസിൻ്റെ വാഹനത്തിൽ ഈ പിള്ളേരെ ഒരു സൈഡിൽ കൂടെ വലിച്ചു കയറ്റുന്നു മറു സൈഡിൽ കൂടെ കുറേ പേർ പുറത്തേക്ക് ചാടി ഇറങ്ങിപ്പോയതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ഇനി അതിലൊരു കുറിപ്പ് ഒരു എസ് എഫ് ഐയിലെ കുറിപ്പ് പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ലിസ്റ്റ് തന്നിരുന്നല്ലോ പിന്നെന്തിനാണ് ഞങ്ങളെ പിടിച്ച് അകത്ത് കയറ്റിയത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മലയാളികൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് അറസ്റ്റ് ചെയ്യേണ്ടത് ആരെയൊക്കെ എന്നുള്ള ലിസ്റ്റ് ഒന്നുകിൽ എ കെ സെൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നതോ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് അങ്ങനെ ആരൊക്കെയോ കൊടുത്തിട്ടുണ്ടല്ലോ അത് പ്രകാരമുള്ളവരെ പിടിച്ചാൽ പോരെ എന്തിനാണ് എല്ലാം പിടിക്കുന്നത് എന്നാണ് ആ എസ് എഫ് ഐ കുരുപ്പ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ ദയനീയം എന്ന് പറഞ്ഞാൽ പോരാ പരമ ദയനീയം തന്നെയാണ് അവസ്ഥ ഇനി ഉത്തർപ്രദേശിലേക്ക് പോവാം ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഫൈസലാബാദ് കലാപം അത് ആസൂത്രണം ചെയ്തവർ യോഗിയുടെ പോലീസിൻ്റെ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കീഴടങ്ങുന്ന രംഗമാണ് അല്ലെങ്കിൽ അവർക്കറിയാം അതവിടെ കൊണ്ട് തീരില്ല എന്ന് ഇത് രണ്ട് ഭരണാധികാരികൾ അതാത് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇത്രയും പോരെ സംഘികൾ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കാൻ അതെ കേരള മുഖ്യമന്ത്രിക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലുള്ള യോഗ്യതയില്ല വെബ് ഡെസ്ക് തത്ത്വൈ ന്യൂസ്